ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് പറശ്ശിനിക്കടവ് കേട്ടോ. പറശ്ശിനിക്കടവ് നെയ്ക്ക് പാർക്കിൻ്റെ അടുത്താണുള്ളത്. നമ്മളെ കണ്ണൂരിൽ തന്നെ ആകെ ഒരു സൂ എന്ന് പറയാനുള്ളത് ആകെ ഉള്ളതാണ് ഈ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. സ്നേക്ക് പാർക്ക് ആൻഡ് മിനി സൂ എന്നാണ് ശരിക്കും പേര് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഈ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, അതുപോലെ ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്നേക്ക് പാർക്ക് ആൻഡ് മിനി സൂ നമ്മളെ കണ്ണൂരിലെ ആകെ സൂ ആണ്. അതുപോലെ പാമ്പ് വളർത്തു കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് എല്ലാവർക്കും സ്ഥലം കേട്ട് നല്ല പരിചയം ഉണ്ടാവും. അതുപോലെ പേര് കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ അത് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയായിട്ടാണ് ഈ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ആൻഡ് മിനി സൂ ഉള്ളത്. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ പ്രവേശനം ഉണ്ടാകും. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടി ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് വെച്ചാൽ 40 രൂപയാണ്. അപ്പോൾ അത് ഇവിടുന്ന് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ ഇവിടെ ഇവരുടെ അടുത്ത് കാണിച്ച് ഉള്ളിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് മുറിച്ച് നേരെ ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ നേരെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു അടിപൊളി സ്നേക്ക് പാർക്ക് എന്ന് രീതിയിലുള്ള ഒരു ഇത് കാണാം. ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എത്തുന്നത് അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ്. ഇത് ആമയ്ക്ക് വേണ്ടി നിർമ്മിച്ച കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ ആമ ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ അതുപോലെ ഉള്ളിൽ അങ്ങോട്ട് ഇവിടെ നല്ലൊരു അക്വേറിയത്തിൻ്റെ ഒരു ഇതുണ്ടാക്കിയിരുന്നു, സീ വേൾഡ് എന്ന് പേര് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ഉള്ളിൽ കയറിയിട്ട്. അതിനുള്ളിൽ ഗ്ലാസ്സിൽ മീനിട്ടതായ കൊണ്ടാണ് ഇവിടെ ലൈറ്റൊന്നും ഇല്ലാത്തത്. അടിപൊളിയായിട്ടുണ്ട്. ഓരോ പലതരത്തിലുള്ള മീനുകൾ ഇങ്ങനെ ഇവിടെ കൂടുകളിലാക്കി വെച്ചിട്ടുണ്ട്. മീനിൻ്റെ ഒന്നും പേരൊന്നും അങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് പറയാം. ഏഞ്ചലിനൊക്കെ അറിയാം, ഏഞ്ചൽ ഇവിടെ ഉണ്ട് എൻ്റെ അപ്പുറം. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ. അതുപോലെ ഇതിൽ ഒരു സ്ഥലത്തിൻ്റെ ആമന ഇത് വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, ഈ ഒറ്റരാമ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ളത്, ബാക്കിയെല്ലാം ആ കുളത്തിലാന്ന് തോന്നുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം, പിന്നെ അടുത്ത ഓരോരോ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കാട്ടുപൂച്ച, മുള്ളമ്പന്നി, അതുപോലെ മരപ്പട്ടി, അങ്ങനത്തെ മൃഗങ്ങൾ അതിലുള്ളത്. നമ്മൾ നേരെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതായി സൈഡിലൊരു ബോർഡ് ഉണ്ടോ, അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പെറ്റ്സ് നോട്ട് അലോഡ്. അപ്പോൾ പെറ്റ്സുമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, അപ്പോൾ അത് അലോഡ് അല്ല ഇങ്ങോട്ട് ഉള്ളിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായി കാണുക, അവരെ സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ ഇതിനുള്ളിലത്തെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. ഏതെല്ലാം മൃഗങ്ങളുണ്ട്, അതുപോലെ എന്തെല്ലാം സ്നേക്കൊക്കെ, എന്തൊക്കെ സ്നേക്ക് ഇവിടെ ഒക്കെ ഉണ്ട് നമുക്ക് കാണാം. ഒരുപാട് സ്നേക്ക് ഇവിടെ ഉണ്ട്, കിങ് കോബ്ര അടക്കം. അപ്പോൾ എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ എന്തായാലും മുഴുവനായി കാണുക, അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതിൻ്റെ ലാസ്റ്റാണ്, ഇത് ലാസ്റ്റ് ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഐ ലവ് സ്നേക്ക് പാർക്ക് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ ഐ ലവ് സ്നേക്ക് പാർക്ക്. നല്ല വെല്ലിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവർക്കും ഫോട്ടോ ഇതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം ആയി, 6 മണി വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇറങ്ങലായി, ഇതാ ഗേറ്റ് ഓപ്പണാക്കി പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ കണ്ണൂർ വരുന്ന എല്ലാവരും ഇങ്ങോട്ട് കൊണ്ട് വരാം സൂലേക്ക്. പിന്നെ അതുപോലെ കണ്ണൂർ തന്നെ പറശ്ശിനിക്കടവ് വരുന്നവർ എന്തായാലും വരിക. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.